ഹായ് എവ്രിവൺ, ഇന്ന് നമുക്ക് ഹൈസിയെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. നമ്മുടെ ലാസ്റ്റ് ടു വീഡിയോസിൽ നമ്മൾ ടെറിട്ടോറിയൽ വാട്ടർ എന്താണ്, കണ്ടിഗ്യൂ സോൺ എന്താണ്, അവരിലുള്ള അവർക്കുള്ള റൈറ്റ്സ് എന്തൊക്കെയാണ് എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു, കോസ്റ്റ് സ്റ്റേറ്റിനും മദർ സ്റ്റേറ്റ്സിനൊക്കെയുള്ള. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഹൈസി എന്താണ്, അതിൽ നമുക്ക് എന്തെല്ലാം റൈറ്റ്സ് ഉണ്ട്, ഇതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഹൈസി മീൻസ് All parts of the sea which are not included in the territorial water or internal waters of a state. അതാണ് അതിൻ്റെ ഡെഫിനീഷൻ നമുക്ക് പറയാവുന്നത്. ഇൻറ്റേർണൽ വാട്ടറിലോ ടെറിട്ടോറിയൽ വാട്ടറിലോ ഉൾപ്പെടാത്ത സീയുടെ ഭാഗത്തെയാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള മുഴുവൻ ഭാഗത്തെയുമാണ് ഹൈസി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഈ ഡെഫിനീഷൻ നമുക്ക് നൽകിയത് ഹൈസീസ് കൺവെൻഷൻ്റെ ആർട്ടിക്കിൾ 1 ആണ്. ആർട്ടിക്കിൾ 1-ലെ ഡെഫിനീഷനാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഹൈസിയുമായി ബന്ധപ്പെട്ടിട്ട് ഒരു കോഡിഫൈഡ് ആയിട്ടുള്ള ഒരു കൺവെൻഷൻ വരുന്നത് 1958-ലാണ്. ഇനാക്ട് ചെയ്തത് 1958-ലാണ്. കെയിം ഇൻ ടു ഫോഴ്സ് വരുന്നത് 1962-ലാണ്. എന്നിരുന്നാലും അൺക്ലോസ് ഗ്യാരണ്ടി ചെയ്തു തരുന്ന റൈറ്റ്സ് എന്തൊക്കെയാണ്, അതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ നമുക്ക് അൺക്ലോസ് അനുസരിച്ച് ഹൈസിക്കുള്ള എന്തെല്ലാം റൈറ്റ്സാണ്, ഹൈസിയിൽ എല്ലാ രാജ്യങ്ങൾക്കും എന്തെല്ലാം റൈറ്റ്സാണ് ഉള്ളത്, അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അൺക്ലോസിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻ ഓൺ ലോ ഓഫ് ദ സീ, അതാണ് അൺക്ലോസിൻ്റെ പൂർണ്ണ രൂപം. അൺക്ലോസിൻ്റെ ആർട്ടിക്കിൾ 87-ലാണ് ഹൈസി റൈറ്റിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ റീഡ് ചെയ്യുമ്പോൾ നമുക്കത് കാണാൻ സാധിക്കും എന്തെല്ലാം റൈറ്റ്സാണ് അതിനകത്തുള്ളത് എന്നുള്ളത്. അപ്പോൾ ആർട്ടിക്കിൾ 87-ലേക്ക് വരുന്നതിന് മുമ്പായിട്ട് ആർട്ടിക്കിൾ 87-ൽ ഗ്യാരണ്ടി ചെയ്ത് തന്നിട്ടുള്ള എല്ലാ റൈറ്റ്സും ഒരു തത്വചിന്തയിൽ നിന്ന് ഉളവെടുത്തിട്ടുള്ളതാണ്. അതായത് നിങ്ങളെല്ലാവരും ഇൻ്റർനാഷണൽ ലോ സ്റ്റുഡൻസിന് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഗ്രേറ്റ് ഫിലോസഫറാണ് ഹ്യൂഗോ ഗ്രോഷ്യസ്. ഹ്യൂഗോ ഗ്രോഷ്യസിൻ്റെ മാരി ലിബറം അദ്ദേഹത്തിൻ്റെ ഡോക്ട്രിനാണ്, അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു ഡോക്ട്രിനാണ് മാരി ലിബറം എന്ന് പറയുന്നത്. ഓപ്പൺ ടു ഓൾ, സീ ഓപ്പൺ ടു ഓൾ, അതായത് സീ എന്ന് പറയുന്നത് എല്ലാവർക്കും തുല്യ അവകാശമുള്ളതാണ്, എല്ലാവർക്കും ഒരേപോലെ ഉപയോഗിക്കാൻ അവകാശമുള്ള ഒന്നാണ് സീ, അതുകൊണ്ട് അത് എല്ലാവർക്കും തുറന്നു കൊടുക്കണം എന്നുള്ള ഒരു ഡോക്ട്രിനാണ് മാരി ലിബറം എന്ന് പറയുന്നത്. മാരി ലിബറം ഒരു ലാറ്റിൻ വേർഡാണ്. അപ്പോൾ ഈ ഒരു തത്വചിന്തയിൽ നിന്ന് ഉളവെടുത്തിട്ടുള്ളതാണ് ആർട്ടിക്കിൾ 87-ൽ നമുക്ക് ഗ്യാരണ്ടി ചെയ്ത് തന്നിട്ടുള്ള എല്ലാ റൈറ്റ്സും. എല്ലാ റൈറ്റ്സും എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്, പ്രധാനപ്പെട്ട 6 റൈറ്റ്സ് ആണ് നമുക്കതിലുള്ളത്. ഈ 6 റൈറ്റ്സും നമുക്ക് എൻജോയ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. അത് ലാൻഡ് ലോക്ക്ഡ് ആയിട്ടുള്ള, നമ്മുടെ സ്റ്റേറ്റ്സ് ലാൻഡ് ലോക്ക്ഡ് ആണ് എങ്കിൽ ആ ലാൻഡ് ലോക്ക്ഡ് സ്റ്റേറ്റ്സിനും അതുപോലെ തന്നെ കോസ്റ്റൽ സ്റ്റേറ്റ്സിനും, കോസ്റ്റൽ ഏരിയ ഉള്ള ഏതൊരു സ്റ്റേറ്റിനും ഇത് എൻജോയ് ചെയ്യാനുള്ള തുല്യ അവകാശമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എല്ലാ സ്റ്റേറ്റ്സിനും തുല്യ അവകാശമെന്ന്. അപ്പോൾ ലാൻഡ് ലോക്ക്ഡ് സ്റ്റേറ്റ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു കോസ്റ്റൽ ഏരിയ ഉണ്ടാവില്ല, അവർക്കൊരു സീയുടെ ഒരു ഭാഗം പോലും ഉണ്ടാവില്ല. പക്ഷേ അൺക്ലോസ് ഗ്യാരണ്ടി ചെയ്യുന്ന സെക്ഷൻ ആർട്ടിക്കിൾ 87 അനുസരിച്ചിട്ടുള്ള എല്ലാ റൈറ്റ്സും ലാൻഡ് ലോക്ക്ഡ് സ്റ്റേറ്റ്സ് ആണെങ്കിലും അതുപോലെ തന്നെ കോസ്റ്റൽ ഏരിയയുള്ള ഒരു സ്റ്റേറ്റ് ആണ് എങ്കിലും തുല്യ അവകാശമാണ് നൽകുന്നത്. നമുക്കിനി അത് ഏതൊക്കെയാണ് ആ 6 റൈറ്റ്സ്, അത് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് റൈറ്റ്, ഫ്രീഡം ഓഫ് നാവിഗേഷൻ. എന്താണ് ഫ്രീഡം ഓഫ് നാവിഗേഷൻ? എല്ലാ സ്റ്റേറ്റ്സിനും ഒരേപോലെ അവരുടെ ഫ്ലാഗ് ഫ്ലൈ ചെയ്തുകൊണ്ട് ഹൈസിയിലൂടെ ഷിപ്പ് നാവിഗേറ്റ് ചെയ്യാനുള്ള റൈറ്റിനെയാണ് ഫ്രീഡം ഓഫ് നാവിഗേഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. സെക്കൻഡ് റൈറ്റ്, ഫ്രീഡം ഓഫ് ഓവർ ഫ്ലൈറ്റ്. ഹൈസിയുടെ മുകളിലൂടെ ഫ്ലൈറ്റ് ഫ്ലൈ ചെയ്യാനുള്ള അവകാശത്തെയാണ് ഫ്രീഡം ഓഫ് ഓവർ ഫ്ലൈറ്റ് എന്ന് പറയുന്നത്. ഹൈസിയിൽ എല്ലാ രാജ്യങ്ങൾക്കും ലാൻഡ് ലോക്ക്ഡ് ആണെങ്കിലും നോർമൽ, അല്ലാതെ കോസ്റ്റൽ സ്റ്റേറ്റ് ഉള്ള, കോസ്റ്റൽ ഏരിയ ഉള്ള ഒരു സ്റ്റേറ്റ് ആണെങ്കിൽ കൂടിയും അവർക്ക് ഹൈസിയിലൂടെ ഫ്ലൈറ്റ് ഫ്ലൈ ചെയ്യാനുള്ള റൈറ്റ്, രണ്ട് രീതിയിലുള്ള രാജ്യങ്ങൾക്കും ഒരേപോലെയുള്ള റൈറ്റ് ഗ്യാരണ്ടി ചെയ്ത് കൊടുക്കുന്നു. മൂന്നാമത്തെ റൈറ്റ്, ഫ്രീഡം ടു ലേ സബ്മറൈൻ കേബിൾസ് ആൻഡ് പൈപ്പ് ലൈൻസ്. സബ്മറൈൻ കേബിൾസ് ലേ ചെയ്യാനും പൈപ്പ് ലൈൻസ് ഇടാനും ഒക്കെയുള്ള റൈറ്റാണ് മൂന്നാമതായി അൺക്ലോസ് ഗ്യാരണ്ടി ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഫോർത്ത് റൈറ്റ്, ഫ്രീഡം ടു കൺസ്ട്രക്ട് ആർട്ടിഫിഷ്യൽ ഐലൻഡ്സ് ആൻഡ് ഇൻസ്റ്റലേഷൻസ് എന്നാണ് പറയുന്നത്. ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഐലൻഡ്സ് കൺസ്ട്രക്ട് ചെയ്യാനുള്ള അവകാശം. ഫ്രീഡം ഓഫ് ഫിഷിംഗ്,
ഫ്രീഡം ഓഫ് ഫിഷിംഗ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഫിഷിംഗ് ഫിഷ് എന്ന് പറയുന്ന റിസോഴ്സ് എല്ലാവർക്കും എക്സ്പ്ലോയിറ്റ് ചെയ്യാനും എക്സ്പ്ലോർ ചെയ്യാനും ഒക്കെ ഉള്ളതാണ്. എല്ലാവർക്കും യൂസ് ചെയ്യാം. എല്ലാ രാജ്യത്തുള്ളവർക്കും ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഫ്രീഡം ഓഫ് ഫിഷിംഗ് ഉള്ളത്. അപ്പോൾ ഫ്രീഡം ഓഫ് ഫിഷിംഗുമായി ബന്ധപ്പെട്ട് അൺക്ലോസിൽ തന്നെ ആർട്ടിക്കിൾ 116 കുറച്ച് ലിമിറ്റേഷൻ, ആ റൈറ്റിനെ ലിമിറ്റ് ചെയ്തുകൊണ്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. അത് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. എന്തായാലും ആർട്ടിക്കിൾ 87 ഫിഫ്ത്ത് റൈറ്റ് എന്ന് പറയുന്നത് ഫ്രീഡം ഓഫ് ഫിഷിംഗ് ആണ്. എല്ലാ രാജ്യങ്ങൾക്കും ഒരുപോലെ ഫിഷിംഗ് റൈറ്റ് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഫ്രീഡം ഓഫ് സയൻറ്റിഫിക് റിസർച്ച്, എല്ലാ രാജ്യങ്ങൾക്കും അവരുടേതായ രീതിയിലുള്ള റിസർച്ച് നടത്താം. സീബെഡ് സബ് സോയിൽ എനിവേ എന്ത് തന്നെയാണ് എങ്കിലും ആ രീതിയിലുള്ള ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സയൻറ്റിഫിക് റിസർച്ച് കണ്ടക്ട് ചെയ്യാനുള്ള റൈറ്റ് 6th റൈറ്റായിട്ട് അൺക്ലോസ് ഗ്യാരണ്ടി ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ റൈറ്റ് എല്ലാം നമ്മൾ കണ്ടു. ഈ റൈറ്റ് ഒന്നും തന്നെ ആബ്സല്യൂട്ട് റൈറ്റ് അല്ല, നമ്മൾ അതറിഞ്ഞിരിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണത്. ആബ്സല്യൂട്ട് റൈറ്റ് അല്ല, ഈ 6 റൈറ്റും നമുക്ക് എൻജോയ് ചെയ്യാം. ഈ 6 റൈറ്റിനും നമുക്ക് ആബ്സല്യൂട്ട് ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയുകയില്ല. കാരണം ആർട്ടിക്കിൾ 87 രണ്ടാമത്തെ ഭാഗം പറയുന്നത് ഈ ലിമിറ്റേഷനെ കുറിച്ചാണ്. നിങ്ങൾക്ക് ഈ റൈറ്റ് എല്ലാം എൻജോയ് ചെയ്യാം, മറ്റൊരു സ്റ്റേറ്റിൻ്റെ റൈറ്റിനെ വയലേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ റൈറ്റ്സ് എൻജോയ് ചെയ്യുവാനുള്ള അവകാശമില്ല. ഇതാണ് ആർട്ടിക്കിൾ 87 രണ്ടാമത്തെ ഭാഗം പറയുന്നത്. അപ്പോൾ രണ്ടാമത്തെ ഭാഗം വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. ആർട്ടിക്കിൾ 87 നമുക്ക് ഗ്യാരണ്ടി ചെയ്ത് തന്നിട്ടുള്ള റൈറ്റ്സ് ഒരു അബ്സല്യൂട്ടായിട്ടുള്ള റൈറ്റ് അല്ല, അതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. ആ ലിമിറ്റേഷൻസിൽ നിന്നുകൊണ്ട് മാത്രം നമുക്ക് ഹൈസിയിലുള്ള ഈ 6 റൈറ്റ്സും നമുക്ക് എൻജോയ് ചെയ്യാവുന്നതാണ്. So, thank you.